ശ്രോതാക്കൾക്ക് അക്ഷര ചിന്തകളിൽ ഏറ്റെടുത്ത് പുരാതന ആധുനിക ആനുകാലിക വിഷയങ്ങളെ ആസ്പദമാക്കി തൂലികയിൽ നിന്ന് ജന്മം നൽകി ഉതിർത്ത് ഹൃദയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൻ ഫോളോവേഴ്സുള്ള നിരവധി നിരവധി സർഗപ്രതിഭകളുടെ നിരയിൽ ജ്വലിച്ചു നിൽക്കുന്ന കവി, നിരൂപകൻ, പുസ്തക രചയിതാവ്, അധ്യാപകൻ എന്നീ നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മിന്നും താരത്തെയാണ് ഞാനിന്ന് പാട്ടുവിശേഷത്തിലൂടെ പ്രിയ ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് താഹ ജമാൽ. പാട്ടുവിശേഷത്തിലേക്ക് പ്രിയ താഹാജിക്ക് സ്വാഗതം. സ്വാഗതം ഫണ്ണി ഫാസ്റ്റ് എഫ് എം 91. ചങ്ങഴി നാഴി വിതയ്ക്കാൻ അനുവദിച്ചു കൊടുത്ത സ്ഥലം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ ഇപ്പുറത്തായി പ്രകൃതി രമണീയമായ മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ നാമമാണ് പായിപ്പാട്. അതെ, നമുക്ക് ഈ പായിപ്പാടുകാരൻ പ്രിയപ്പെട്ട താഹാജിയെ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ പ്രിയപ്പെട്ട ഫണി ഫാസ് എഫ് എം 91.1. പ്രിയ താഹാജി, ബാല്യകാലത്ത് തന്നെ താങ്കൾക്ക് എഴുത്തിനോട് ഒരു അഭിരുചി ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. കുട്ടിക്കാലത്ത് ഒരു സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. സ്കൂളിലേക്ക് പോകുന്ന വഴി പാടങ്ങളും വയലുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭൂപ്രദേശം, പലപ്പോഴും പ്രകൃതിയോടൊരു സ്നേഹം, സ്നേഹമെന്നതിലുപരി പ്രകൃതിയോടൊരു പ്രേമം തന്നെ ജനിപ്പിച്ചിരുന്ന ഒരു കാലത്താണ് എൻ്റെ ഓർമ്മകൾ തളരിടുന്നത്. പായിപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വെറുതെ എങ്കിലും നോട്ട്ബുക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അവയൊന്നും ഒരിക്കലും നമ്മൾ കാത്തു സൂക്ഷിച്ചു വച്ചിരുന്നില്ല, അല്ലെങ്കിൽ കരുതി വച്ചിരുന്നില്ല എന്നതാണൊരു വലിയ കാര്യം. അതൊരു വലിയ കാര്യമല്ല, അതൊരു വളരെ ശ്രദ്ധിക്കേണ്ടിയിരുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ അത്തരം ശ്രദ്ധ പൊതുവെ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഓർമ്മകളുടെ ഒരു വേലിയേറ്റം മനസ്സിലേക്ക് കടന്നു വരുന്നതും. ഇതിൻ്റെ ഒരു പ്രതിഫലനം പലപ്പോഴും അക്ഷരങ്ങളായിട്ട് രൂപപ്പെടുകയും അത് പിന്നീട് ജീവിതത്തിൽ ഒരു പരിണാമം പോലെ കടന്നു വരികയും ചെയ്തു എന്നതാണ് എൻ്റെ ആദ്യകാല എഴുത്തുകളുടെ ഓർമ്മകളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ഫണ്ണി ഫാസ്റ്റ് എഫ് എമ്മിനോട് പറയാൻ കഴിയുന്നത്. പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും പലപ്പോഴും പല എഴുത്തുകളും കത്തുകളും പ്രേമലേഖനങ്ങളും അങ്ങനെ അങ്ങനെ നീളുന്ന എഴുത്തുകൾ വഴിയാണ് കവിതയിലേക്കുള്ളൊരു ചേക്കേറൽ പലപ്പോഴും സംഭവിക്കുന്നത്. ആദ്യകാല കവിത അല്ലെങ്കിൽ ആദ്യകാല എഴുത്ത് ചെറിയ ക്ലാസ്സിൽ തുടങ്ങുന്നുവെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ കവിതകളോടൊരു വലിയ സ്നേഹമുണ്ടായിരുന്നു. പാഠപുസ്തകങ്ങളിൽ നാം പഠിച്ച പല കവിതകളും ഇന്നും മനസ്സിൽ ഓടിയെത്തുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നും 10-ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു കവിതയുടെ ചില വരികൾ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ
ടീച്ചർ പാടുന്നത് പോലെ പാടാനൊക്കെ പലപ്പോഴും ശ്രമിച്ച് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ വരികളൊക്കെ മനസ്സിൽ ഇന്നും തികട്ടി വരുന്നുണ്ട് എന്നതാണ് ഒരു പരമാർത്ഥം. അതിൽ ഒരു കവിത ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഓർമ്മിക്കുകയാണ്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോ, കണ്ണാന്തമായി തെക്ക് വടക്ക് നീളെ, അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന് അന്ന് പഠിച്ച ആ പാഠഭാഗത്തിൻ്റെ അർത്ഥം ടീച്ചർ പറയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ നാട് എത്ര സുന്ദരമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതുവഴി കവിതകളിലേക്ക് എഴുത്തിലേക്ക് ഒരു ഭ്രമം രൂപപ്പെടുന്നതും. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോ, കണ്ണാന്തമായി തെക്ക് വടക്ക് നീളെ, അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. കന്യാകുമാരിയിൽ ഇരുന്നു കൊണ്ട് ശിവനും ഗോകർണർത്ത് ഇരുന്നു കൊണ്ട് പാർവതിയും പരസ്പരം കണ്ണുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനിടയിൽ പെട്ടുകിടക്കുന്ന ഈ നാട് എത്ര മനോഹരം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ വരികൾ പലപ്പോഴും പല യാത്രകളിലും ഈ നാടിനെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചും ഒക്കെ ഉള്ളൊരു ഓർമ്മയായി പിന്തുടരുന്നുണ്ട് എന്നതാണ് ഒരു പരമാർത്ഥം. കൂടുതൽ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എൻ്റെ ആദ്യ കവിതയെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1-ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ നിഷാ റഹീം, എന്നോടൊപ്പം യുവകവി താഹ ജമാലും ചേരുമ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതലായി നമുക്ക് വഴിയറിയാം. അപ്പോൾ നമ്മുടെ ലൈവിൽ നിന്ന് നമ്മുടെ അജി എത്തിയിട്ടുണ്ട്. ഹായ് അജി, സുഖമാണോ? അജി നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. അപ്പോൾ നമുക്ക് ഒരു ഗാനത്തിലേക്ക് പോയിട്ട് തിരികെ വരാം. ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മുത്തു വിടർന്നു, പ്രിയതരമാമൊരു ഗസലിൻ്റെ ഓർമ്മയായി മുല്ല തൻ മുത്തു വിടർന്നു, കാറ്റുകൾ കൈ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു, മതിലേഖ ചിരി തൂകും മാനത്തിൻ മുറ്റത്ത്, താരക സുന്ദരി നിന്നു, നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു. നാടം പടർന്നൊരു കായലിൻ നെഞ്ചകം പ്രേമാർദ്രമാ
ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷ റഹീം, എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാൽ. അക്ഷരക്കൂട്ടങ്ങളെ ചിന്തകളിൽ ഏറ്റെടുത്ത് കാവ്യഭംഗി മനോഹരമായ കാവ്യഭംഗി നിറച്ച് തൂറികയിൽ നിന്നും ഉതിർത്തുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരുടെ മുമ്പിൽ, ഒരുപാട് സംഗീത ആസ്വാദകരുടെ മുമ്പിൽ, ഒരുപാട് കവിത രചനയെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിലേക്ക് അനുദിനം തൂലകത്തുമ്പിൽ നിന്നും ഉതിർത്തുകൊണ്ടിരിക്കുന്ന മനോഹരനായ കവിയോടൊപ്പമുള്ള നിമിഷമാണ് ഇന്ന് പാട്ട് വിശേഷത്തിൽ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആദ്യമായി അങ്ങ് എഴുതിയ കവിത ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ആദ്യമായി എഴുതിയ കവിത ഓർക്കുമ്പോൾ അതൊരു വലിയ ഒരു കഥ കൂടിയാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നൊരു കാലത്ത് ഞാൻ പഠിച്ചത് പരുമല പമ്പ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ സുഹൃത്ത് പത്രോസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. പത്രോസ് ദാനിയൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ പത്രോസ് എന്ന് പറയുന്ന സുഹൃത്തിന് ഒരു പെൺകുട്ടിയോട് ചെറിയ പ്രേമം തോന്നുകയും അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോടൊരു കവിത എഴുതി തരണമെന്ന് പത്രോസ് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ പത്രോസിന് വേണ്ടിയിട്ട് ഞാൻ കവിത എഴുതാൻ തീരുമാനിച്ചിട്ടൊരു പേപ്പറൊക്കെ എടുത്ത് വീട്ടിൽ വന്നിരുന്നിട്ട് എനിക്ക് കവിത എഴുതാൻ അന്ന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം. അന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കവിത അങ്ങനെ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല. പക്ഷേ പിറ്റേ ദിവസം കോളേജ് ചെല്ലുമ്പോൾ ഞാൻ വരുന്ന ബസ്സും കാത്ത് പത്രോസ് സ്റ്റോപ്പിൽ നിൽപ്പുണ്ട്. പത്രോസിനോട് ഞാൻ പറഞ്ഞു എനിക്ക് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. പത്രോസ് വീണ്ടും പറഞ്ഞു നിനക്ക് കഴിയും, നീ ഒന്നുകൂടെ ശ്രമിക്ക, നാളെ വരുമ്പോൾ എനിക്കൊരു കവിത എഴുതി തരണം. നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് കവിത എഴുതാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ കോളേജിലേക്ക് പോയില്ല. പിന്നെ ശനി ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ച ചെല്ലുമ്പോൾ പത്രോസിന് എന്തെങ്കിലും ഒരു കവിത പോലെ എന്തെങ്കിലും എഴുതണമെന്ന് ഞാൻ വിചാരിച്ച് അങ്ങനെ ഞാൻ കുറേ 2-3 ദിവസങ്ങൾ മെനക്കെട്ടിരുന്നിട്ട് എഴുതിയ ഒരു കവിതയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി എഴുതുന്ന ഒരു കവിത. അന്ന് ആ കവിതയുടെ ആദ്യ വരി, ചങ്കിലച്ചോര കൊണ്ട് എഴുതിയൻ മനസ്സിലെ പ്രണയാർദ്ര ഗീതം, ചന്തമില്ലെന്നോതി അവളെന്നിൽ ദാഹിച്ചു തീരാത്ത മോഹങ്ങളുള്ളിൽ. ഈ വരികളാണ് എനിക്കിന്ന് ആ കവിതയുടെ തുടക്കത്തിൽ ഓർമ്മ വരുന്നത്. ചങ്കിലച്ചോര കൊണ്ട് എഴുതിയൻ മനസ്സിലെ പ്രണയാർദ്ര ഗീതം, ചന്തമില്ലെന്നോതി അവളെന്നിൽ ദാഹിച്ചു തീരാത്ത മോഹങ്ങളുള്ളിൽ എന്ന് പറയുന്ന ഒരു 10-14 വരിയുള്ളൊരു കവിത. ആ കവിത പത്രോസിന് കൊടുത്തു. പത്രോസ് ഈ കവിത ആ പെൺകുട്ടിക്ക് കൊടുത്തു. അതോടുകൂടി പത്രോസിൻ്റെ പ്രണയം ഏതാണ്ട് തകർന്നു. അങ്ങനെ എൻ്റെ കവിതയുടെ ആദ്യത്തെ ഒരു രസമെന്ന് പറയുന്നത് ഒരു പ്രണയം തകർക്കാൻ ഒരു കവിത മതിയായിരുന്നു എന്നൊരു കാര്യം ഞാൻ ഇവിടെ ഓർക്കുകയാണ്. കാരണം ചിലപ്പോൾ ആ ഒരു കാലത്ത് ചിലപ്പോൾ ആ പെൺകുട്ടി ഇത്രയും വലിയ വാക്കുകളൊന്നും പത്രോസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലായിരിക്കാം. അതുതന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രണയം തകർന്നത്. അതിന് കാരണക്കാരൻ എൻ്റെ കവിതയാണ്, ഞാനുമാണ് ഇന്ന് ഓർക്കുന്നു.
പത്രോസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കേൾക്കുമായിരിക്കും എന്ന് ഞാനിന്ന് വിശ്വസിക്കുന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കവിത എന്ന് ഞാൻ ഫണ്ണി ഫാസ്റ്റ് എഫ് എം പ്രേക്ഷകരോട് പങ്കുവെക്കുന്നു. അപ്പോൾ പത്രോസിൻ്റെ പ്രണയം പൊളിച്ച കഥകൾ നാം കേട്ടു. അപ്പോൾ ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.9 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷാ റഹീം, എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാൽ. അപ്പോൾ നമുക്കൊരു ഗാനം ഒന്ന് കേട്ടിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ജിയാഷ് കാസിം, അദ്ദേഹം നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു ശ്രോതാവാണ്. ഹായ് താഹ ജമാൽ, ഹായ് നിഷ, ഹായ്. രണ്ട് പേർക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും സുഖമല്ലേ? തീർച്ചയായിട്ടും സുഖമാണ്. താങ്കളുടെ കവിതകളുടെ ഒരു ആരാധകനാണ് ഞാൻ. താങ്കൾ ഒരു ബ്ലോഗിൽ കുറിച്ചിരുന്ന വരികളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം തുടർന്നു പറയുന്നു, കവിതകളുടെയും അറിവിൻ്റെയും അറിവിനെയും പ്രകാശം ലോകത്തെ ഇരുട്ടാക്കാറ്റാൻ പര്യാപ്തം ആവട്ടെ, അതിന് സർവേശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന ഒരു ആശംസ കൂടി ജിയാഷ് കാസിം നമ്മളോടൊപ്പം പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ അസ്ന അൻസാരി ലൈനിൽ വന്നിട്ടുണ്ട്. ഹായ് അസ്ന അൻസാരി. കുഞ്ഞ് മനേത്തശ്ശേരി ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള ശ്രോതാവാണ് കുഞ്ഞ് മനേത്തശ്ശേരി. ഹായ് കുഞ്ഞ് മനേത്തശ്ശേരി, സുഖമാണോ? അപ്പോൾ നമുക്കൊരു മനോഹരമായ ഒരു ഗാനം കേട്ടിട്ട് തിരികെ വരാം. ആ ഗാനം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു ഗാനമാണ്.
ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷ റഹീം, എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാൽ. പ്രിയ ശ്രോതാക്കളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അക്ഷര ഭാവനയിൽ കണ്ട് തൂലികത്തുമ്പിൽ നിന്നും ഇതിൽ വിരയിക്കുന്ന അനുകൃത കലാകാരൻ അദ്ദേഹത്തിനോട് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ചോദ്യം, പ്രിയ താഹാജി, താങ്കളുടെ സ്കൂൾ കോളേജ് ഒന്ന് പറയാമോ? അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ഞങ്ങൾ അതിയായ ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ പായിപ്പാട് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ്. എനിക്ക് എൽ കെ ജി യു കെ ജി ഒന്നും ഇല്ലാത്തൊരു കാലമാണ്. അതൊക്കെ ആരംഭിച്ചു വരുന്നൊരു കാലഘട്ടത്തിൽ ബദേൽ എന്ന് പറയുന്ന ഒരു ആശ്രമമുണ്ട്. അവിടെ ഈ ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ്സുകളുണ്ട്. ഉച്ചവരെ പഠിക്കുകയും ഉച്ച കഴിഞ്ഞ് ഉറങ്ങുകയും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകുന്ന ചെറിയൊരു സംവിധാനം. എനിക്ക് തോന്നുന്നു ഈ കുസൃതിക്കാരായ കുട്ടികളെയൊക്കെ വീട്ടുകാർ കൊണ്ടാക്കുന്നൊരു സ്ഥലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തമാശയായിട്ട് പറയാം. കാരണം കുസൃതി കൂടുമ്പോഴാണല്ലോ സ്കൂളിനെക്കുറിച്ച് രക്ഷിതാക്കൾ ചിന്തിക്കുന്നത്. തമാശയായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പം അങ്ങനെയൊരു സ്ഥലത്ത് ബദേൽപ്പടി എന്ന് പറയുന്ന സ്ഥലത്തൊരു ബദേൽ ആശ്രമം, അവിടെ ചെറിയ ക്ലാസ്സിൽ ഒരു വർഷം പോയിട്ടുണ്ട്. പിന്നീട് ഞാൻ പായിപ്പാട് ഗവൺമെൻറ് എൽ പി സ്കൂൾ, മുസ്ലിം സ്കൂളെന്ന് പറയും, പായിപ്പാട് ചങ്ങനാശ്ശേരി നിവാസികൾക്കൊക്കെ മുസ്ലിം സ്കൂളെന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ, അവിടെ 4 വരെ പഠിച്ചു. അതിനുശേഷം 5 മുതൽ 10 വരെ പായിപ്പാട് ഗവൺമെൻറ് ഹൈസ്കൂൾ പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, പായിപ്പാട് തന്നെയാണ്, അവിടെയായിരുന്നു എൻ്റെ സ്കൂൾ കാലഘട്ടം. പിന്നെ ഞാൻ അവിടെ നിന്ന് 10ാം ക്ലാസ്സിൽ കഴിഞ്ഞതിന് ശേഷം ദേവസ്വം ബോർഡ് പമ്പ കോളേജ് പരുമല മാന്നാറ് അവിടെ 2 വർഷക്കാലം പ്രീ ഡിഗ്രി, അന്ന് പ്രീ ഡിഗ്രി ഉള്ള കാലമാണ്, പ്രീ ഡിഗ്രിക്ക് പഠിച്ചു. ആ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നൊരു കാലഘട്ടമാണ്. 10ാം തരത്തിൽ നിന്നും പ്രത്യേകിച്ച് കോളേജിൻ്റെ ഒരു വലിയ അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ആ ഒരു കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ കാലഘട്ടവും ആരംഭിക്കുന്നതെന്ന് തോന്നുന്നു. അന്ന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. മാവേലിക്കരയിലുള്ള പ്രതിഭയിലും വള്ളക്കാലിലും അങ്ങനെയുള്ള തിയേറ്ററുകളിലൊക്കെ പോയി നടന്ന ചങ്ങനാശ്ശേരി അഭിനയ, തിരുവല്ല, ചിലങ്ക, അനു, അപ്സര, അങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്നൊരു കാലമാണ് പ്രീ ഡിഗ്രി കാലമെന്ന് പലപ്പോഴും ഇന്ന് ഓർക്കുമ്പോൾ ഒരു കൗതുകവും രസവും തമാശയും ഒക്കെ തോന്നാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പമ്പ കോളേജ് പഠിക്കുന്നത്. അവിടുത്തെ കുഴപ്പം മൂലം വളരെ കഷ്ടിച്ചൊക്കെ പ്രീ ഡിഗ്രി പാസ്സായ ഒരാളാണ് ഞാൻ. അതിനുശേഷം തിരുവല്ല മാർത്തോമ കോളേജിലാണ് ഞാൻ ഡിഗ്രി ബി എ പൊളിറ്റിക്കൽ സയൻസിൽ, തിരുവല്ല മാർത്തോമ കോളേജിൽ 3 വർഷക്കാലം. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അടുത്തുള്ള ഒരു കോളേജാണ്, നല്ല കോളേജാണ്, അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ എറണാകുളം മഹാരാജാസ് കോളേജിലാണ് പി ജി ചെയ്തത്. അതിനുശേഷം എം ജി യൂണിവേഴ്സിറ്റി ബി എഡ് കോളേജിൽ പായിപ്പാടുള്ള ബി എഡ് സെൻറ്ററിലാണ് ബി എഡ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം. തീർച്ചയായിട്ടും നമ്മളൊക്കെ യുവാവായിരിക്കുന്ന സമയത്ത് നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് സിനിമ. അപ്പോൾ സിനിമയെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കവി ഇവിടെ പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളും അദ്ദേഹത്തിൻ്റെ കവിതാ രചനയിൽ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് വരാനുണ്ട്.
അപ്പോൾ നമുക്കൊരു ഗാനം കൂടെ കേട്ടിട്ട് തിരികെ വരാം. ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷാ റഹീം, എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാലും. ഇപ്പോൾ നമുക്കൊരു മനോഹരമായ ഒരു ഗാനം, ഈ ഗാനത്തെക്കുറിച്ച് എനിക്കൊരു പ്രത്യേകത പറയാനുണ്ട്. ഈ നമ്മുടെ പ്രിയ കവി അദ്ദേഹത്തിൻ്റെ തൂലിക തുമ്പിൽ നിന്നും ജന്മം കൊണ്ട മനോഹരമായ വരിയാണ്. ഒരു ഗ്രാമം കേരളത്തിൽ കേരളത്തിൻ്റെ ഭൂപടത്തിൽ ഇരയാവുകയാണ്, ഇല്ലാതാവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വിഭാവനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ അദ്ദേഹത്തിൻ്റെ ഭാവനകളിൽ ഇതിൽ വിരിഞ്ഞ ആ മനോഹര വരിയെ അതിരത്തിൽ ഏറ്റെടുത്ത് ആലപിച്ചിരിക്കുന്നത് പ്രശസ്തനായ ഒരു ഗായകനാണ്. ആ ഗായകൻ്റെ പേര് മുരുകൻ. മുരുകൻ കാട്ടാക്കടയല്ല, മുരുകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു സുഹൃത്താണ്. അദ്ദേഹം ഒരു പ്രശസ്തനായ ഒരു ആർട്ട് ഡയറക്ടറാണ്. ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ആർട്ട് ഡയറക്ഷനൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ മനോഹരമായ ആ ഒരു കവിത നമുക്കിപ്പോൾ കേട്ടിട്ട് തിരികെ വരാം. ഞങ്ങളെ
ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ നിഷ റഹീം എന്നോടൊപ്പം പ്രിയകവി താഹ നമുക്ക് വേണ്ടി കേൾപ്പിച്ചു തന്ന ഗാനം അത് അദ്ദേഹം എഴുതിയത് അദ്ദേഹമാണെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിച്ചതിൽ ഒരു പോരായ്മയുണ്ടായി മറ്റൊരു കവിതയാണ് ഞാൻ പറഞ്ഞിരുന്ന വ്യക്തി ആലപിച്ചത് എന്നാൽ ഈ ഒരു ഗാനം ആലപിച്ചത് ഈ ഒരു കവിത ആലപിച്ചത് ജാഫർ ആറാട്ടുപുഴ ആലപ്പാടിനെ സംരക്ഷിക്കുക എന്ന നിലയിൽ അതിൻ്റെ സംരക്ഷണം അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അതിൻ്റെ ജീവൻ തുടിപ്പ് നിലനിർത്താൻ വേണ്ടി വളരെ വികാര വായ്പോടുകൂടി എഴുതിയ ഒരു കവിതയാണ് നാം ഇപ്പോൾ കേട്ടത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട താഹാജിയുടെ അറിയാനുണ്ട് പ്രിയപ്പെട്ട താഹാജി താങ്കൾ വളരെ പ്രശസ്തമായ ഒരു കോളേജിലാണ് കലാലയത്തിലാണ് പഠിച്ചതെന്ന് സൂചിപ്പിച്ചു അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം അങ്ങ് മഹാരാജാസ് കോളേജിൻ്റെ നിരവധി പ്രതിഭകളെ നിരവധി സിനിമാ താരങ്ങളെ വാർത്തെടുത്ത ഒരു കലാലയമാണ് പ്രശസ്തമായ മഹാരാജാസ് കോളേജ് അവിടെയുള്ള സൗഹൃദം പ്രത്യേകിച്ചും താങ്കളൊരു എഴുത്തുകാരനാണ് അപ്പോൾ താങ്കളിൽ നിന്നും താങ്കളുടെ സൗഹൃദം വലയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിയാൻ അതിയായ മോഹമുണ്ട് ആഗ്രഹമുണ്ട് അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ വളരെ പ്രശസ്തമായ ഒരു കലാലയമാണ് മഹാരാജാസ് ശരിക്കും പറഞ്ഞാൽ മഹാരാജാസിനെ ഞങ്ങൾ രാജകീയ കലാലയം എന്നൊക്കെയാണ് വിളിക്കുന്നത് മഹാരാജാസിൽ പഠിക്കുക എന്നത് ഒരു വലിയ മോഹമായിരുന്നു അത് എനിക്ക് സാധിക്കാൻ കഴിഞ്ഞത് ഞാനെന്നും അഭിമാനിക്കുന്ന ഒരാളാണ് മഹാരാജാസിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നത് മഹാരാജാസ് ഞങ്ങൾക്കൊരു വികാരമാണെന്നാണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന കലാലയങ്ങളിലൊന്നാണ് മഹാരാജാസ് ഞാനിന്ന് പഠിക്കുന്ന കാലത്ത് ഇന്ന് മലയാള സിനിമയിലെ വലിയ സംവിധായകരിലൊരാളായ അൻവർ റഷീദ് ആ കാലഘട്ടത്തിൽ ഞങ്ങളൊന്നിച്ച് മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ആളുകളാണ് അൻവർ താമസിച്ചിരുന്നത് എൻ്റെ റൂമിൻ്റെ വളരെ അടുത്ത് രണ്ട് റൂമുകൾക്ക് അപ്പുറത്തായിരുന്നു എപ്പോഴും അൻവർ എൻ്റെ റൂമിലും ഞാൻ അൻവറിൻ്റെ റൂമിലുമൊക്കെ പോയി സൗഹൃദം പങ്കുവെക്കുന്ന അത്രയും വലിയ സ്നേഹബന്ധവും ആത്മബന്ധവുമുള്ള ഒരാളാണ് അൻവർ റഷീദ് അതുപോലെ വളരെ സ്നേഹിതനായ അധ്യാപകനായ തിരക്കഥാകൃത്തായ ബിപിൻ ചന്ദ്രൻ ബിപിൻ ചന്ദ്രൻ പാവാട എന്ന് പറഞ്ഞ സിനിമയുടെ അടക്കമുള്ള തിരക്കഥ ബെസ്റ്റ് ആക്ടർ പോലെയുള്ള സിനിമകളുടെ തിരക്കഥയൊക്കെ എഴുതിയ ബിപിൻ ചന്ദ്രൻ എൻ്റെ വളരെ അടുത്ത് സുഹൃത്തായിരുന്നു അൻവറും ബിപിൻ ചന്ദ്രനും ഒരു റൂമിലായിരുന്നു അവരന്ന് താമസിച്ചിരുന്നത് പിന്നെ ആഷിക്കപ്പു ഞാനന്ന് അവിടെ പഠിക്കുന്ന സമയത്ത് ആഷിക്കപ്പു ഞങ്ങളുടെ ചെയർമാനായിരുന്നു ആഷിക്കപ്പു ആയിരുന്നു അന്ന് ഞങ്ങളുടെ ചെയർമാൻ ആയിട്ട് കോളേജിലുണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഞാൻ മഹാരാജാസിൽ ചെല്ലുന്ന ആ ഒരു വർഷത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ഇയറിൽ ഇറങ്ങിപ്പോയ ഒരു വലിയ സംവിധായകനാണ് അമൽ നീരത് അങ്ങനെ ഒരുപാട് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ സിനിമയിലേക്ക് പോയി പ്രശസ്തരായെങ്കിലും കോളേജ് അധ്യാപകരായിട്ട് അല്ലെങ്കിൽ ഇന്ന് വില്ലേജ് ഓഫീസർമാരായിട്ട് അങ്ങനെയുള്ള കളക്ട്രേറ്റിലെ യു ഡി ക്ലർക്കായിട്ട് എൽ ഡി ക്ലർക്കായിട്ട് അങ്ങനെയൊക്കെ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പോലീസുകാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഹൈക്കോടതിയിൽ വക്കീലന്മാരായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് എനിക്ക് ലഭിച്ച ഒരു കലാലയം മഹാരാജാസ് തന്നെയാണ് മഹാരാജാസ് ഇന്നും എറണാകുളത്ത് പോകുമ്പോൾ പറ്റിയാൽ മഹാരാജാസിലൊന്ന് കയറി അവിടെ സെൻട്രൽ സർക്കിളിലൊക്കെ ഇരുന്ന് പഴയ സൗഹൃദവും ഒക്കെ ഒന്ന് പങ്കുവെക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ പൊതുവേ മഹാരാജാസ് ഞാൻ അവിടെ മഹാരാജാസ് രാമവർമ്മ ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് ഹോസ്റ്റലിലെ 100 അന്തേവാസികളുണ്ട് ഞങ്ങളൊക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഒരുപാട് സൗഹൃദങ്ങൾ പങ്കുവച്ചിരുന്ന ആ ഒരു കാലം ഇന്ന് നിഷ പറയും ഓർമ്മിക്കുമ്പോൾ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ് അതിൽ അൻവർ റഷീദൊക്കെ വലിയ നിലയിലെത്തി അൻവർ റഷീദ് വലിയ സിനിമകളുടെ
ആളുകളായി മാറി എങ്കിലും ആ സൗഹൃദമൊക്കെ ഇന്നും നിലനിന്നു പോകുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ നിലനിർത്തി പോകുന്നു എന്നത് ജീവിതത്തിലെ ഒരു വലിയ കാര്യമാണ്. ഒരു കലാലയം തന്ന ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ അതിനെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ നിരവധി പ്രതിഭകളോടൊപ്പം ഗൃഹാതുരത്വം തുളുമ്പുന്ന മനോഹരമായ ആ ഒരു ജീവിത നാൾവഴിയുടെ യാത്രയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ പ്രിയകവി ഒന്ന് സഞ്ചരിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഗാനം കേട്ടതിന് ശേഷം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അതുവരെ നമ്മുടെ പ്രേക്ഷകർ മനോഹരമായ ഗാനത്തെ ഒന്ന് ശ്രവിക്കുക. ും
ഒത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ നിഷാർ റഹീം, എന്നോടൊപ്പം പ്രിയകവി താഹ ജമാൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അങ്ങയുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? എൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ചെറിയ കുടുംബമാണ്. ഫാദർ, മദർ, ഒരു ബ്രദർ, പിന്നെ രണ്ട് സിസ്റ്റേഴ്സിന് രണ്ടുപേരെയും കല്യാണം കഴിച്ച് അവർ പോയി. അനിയന് നാട്ടിൽ തന്നെ ഒരു ബിസിനസ് നടത്തുന്നു. ഫാദർ ഒരു പട്ടാളക്കാരനാണ്. അമ്മയ്ക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷേ കുട്ടിക്കാലത്ത് ഈ അമ്മ അടുക്കളയിലൊക്കെ, അല്ലെ ഉമ്മ അടുക്കളയിലൊക്കെ ഇങ്ങനെ പണിയൊക്കെ ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും അന്നൊക്കെ ഇങ്ങനെ ഈ മൂളിപ്പാട്ടുകൾ പാടും. അപ്പോൾ അതിൽ ഈ ആശാൻ്റെ കവിതകളൊക്കെ ഇങ്ങനെ പാടുമായിരുന്നു. ധൂമതയിടും തൻപാള കിണറ്റിലിട്ടു അമൽ കയ്യാൽ കയറ് വലിച്ച്. ഇത് കേട്ട് വളർന്നിരുന്നൊരു കാലമാണ്. ചിലപ്പോൾ കവിതയുടെ ആദ്യ സ്പാർക്കുകൾ ജീവിതത്തിലേക്ക് തന്നൊരു കാലം. ഇന്ന് ഞാൻ വിവാഹിതനാണ്. എൻ്റെ ഭാര്യയുടെ പേര് സജീന എം രാജ എന്നാണ്. അധ്യാപികയാണ്, ആലപ്പുഴ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മകൾ 4 വയസ്സുകാരി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാസിനി മാർത്തോമാ സെൻട്രൽ സ്കൂൾ കവിയൂർ പഠിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു കുടുംബം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഒരു വീട്ടിൽ, ഞാനും ഭാര്യയും മകളും ഒന്നിച്ച് താമസിക്കുന്നു. അനിയൻ തൊട്ടടുത്ത് മറ്റൊരു വീട്ടിൽ, ഫാദർ അനിയൻ്റെ കൂടെ താമസിക്കുന്നു. അമ്മ വളരെ അടുത്ത്, അല്ലെങ്കിൽ ഉമ്മ വളരെ അടുത്ത് മരണപ്പെട്ടു. അപ്പം ഇതാണ് എൻ്റെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതലായിട്ട് പറയാനുള്ള കാര്യം. ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1 ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ, എന്നോടൊപ്പം പ്രിയ താഹ ജിയും കൂടെ ചേരുമ്പോൾ നമ്മുടെ അഭിമുഖം പുരോഗമിക്കുകയാണ്. ഒരു ഗാനം കൂടി കേട്ടിട്ട്, പ്രിയ താഹാജിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനം അദ്ദേഹം എന്നോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എൻ്റെ കൽബിൽ, ആ ഒരു ഗാനം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഈ ഗാനം അദ്ദേഹത്തിനായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരി തന്നെയായിരിക്കുന്ന അസ്ന അൻസാരിയാണ്. അപ്പോൾ അസ്ന അൻസാരി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നിരവധി എഴുത്തുകളാണ് അദ്ദേഹം ഇങ്ങനെ രചിച്ച് കൂട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാവനകളിലെ, ചിന്തകളിൽ, അദ്ദേഹത്തിൻ്റെ വീണ്ടു വിചാരത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന അർത്ഥവത്തായ മനോഹരങ്ങളായ വരികളെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അസ്ന അൻസാരി ആലപിച്ച ആ ഒരു മനോഹരമായ ഗാനം എൻ്റെ കൽബിൽ എന്ന് കേൾക്കുമ്പോൾ അടുത്ത ചോദ്യവുമായിട്ട് നമുക്ക് ഉടനെ തിരിച്ചു വരാം.
ഒത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1-ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ നിഷാ റഹീം എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാലും ചേരുമ്പോൾ അദ്ദേഹത്തോടായി അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. പ്രിയപ്പെട്ട താഹാജി, താങ്കളുടെ രചനകൾ ഞാൻ വായിച്ചപ്പോൾ അതിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് വളരെ വ്യത്യസ്തമായ വിഷയങ്ങളും സാമൂഹിക വിമർശനങ്ങളും രചനകളിൽ കാണാൻ കഴിയും. ഇങ്ങനെ മനഃപൂർവമായി എഴുതുന്നതാണോ? സാധാരണഗതിയിൽ കൂടുതൽ പേരുടെ എഴുത്തുകളെ വായിക്കുമ്പോൾ കൂടുതലും പ്രണയത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതി പോകാറുള്ളത്. ഇത് താങ്കൾ മനഃപൂർവമായി ചെയ്യുന്നതാണോ? നിഷയുടെ ചോദ്യം വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. മനഃപൂർവം എഴുതുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ നാട്ടിൽ പലതും മനഃപൂർവ്വം നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കേണ്ടി വരുന്നു. കാരണം എഴുത്തുകാരൊരു രാഷ്ട്രീയമുണ്ട്. അത് അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ രാഷ്ട്രീയമാണ്, അടിച്ചമർത്തപ്പെടുന്നവൻ്റെ രാഷ്ട്രീയമാണ്. അപ്പം അവഗണിക്കപ്പെടുന്നവനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് പലതും പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല വിഷയങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കുന്നതും എഴുതുന്നതും. എനിക്ക് തോന്നുന്നത് എല്ലാ കാലത്തും വിപ്ലവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എഴുത്തുകാരാണ്. ഫ്രഞ്ച് വിപ്ലവകാലം മുതൽ ഇങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പോൾ കവികൾ അല്ലെങ്കിൽ എല്ലാവരും കവിത എഴുതേണ്ട ഒരു കാലമാണ് ഈ ഒരു കാലം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല സംഭവങ്ങളും കാണുമ്പോൾ, കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, നമ്മളതിനെ ഓർത്ത് വിഷമിക്കുമ്പോൾ, എല്ലാവരും കവിതകളാകട്ടെ, എല്ലാവരും പ്രതികരിക്കട്ടെ, എല്ലാവരും എഴുതട്ടെ എന്നാണ് എനിക്ക് ഈ ഒരു അഭിപ്രായത്തോട് പറയാനുള്ളത്. പ്രിയ താഹാജി, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു ചോദ്യമാണ്. താങ്കൾ പുസ്തകത്തിനിട്ട് താങ്കളുടെ പുസ്തകത്തിനിട്ട പേര് മറുക് എന്നാണ്. മറുക് എന്ന് പറയുന്നത് ഒരു അടയാളമാണല്ലോ. കവി തന്നെ ആണോ ഈ മറുകിലൂടെ അടയാളപ്പെടുത്തുന്നത്, അതോ പുതിയ കാലത്തെ എഴുത്തുകാർ നേരിടുന്ന പ്രശ്നം അവരെ തന്നെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നാണോ മറുകിലൂടെ താങ്കൾ സമർത്ഥിക്കുന്നത്? വളരെ വ്യത്യസ്തമായൊരു ചോദ്യമാണ്. നിഷയ്ക്ക് വളരെ അഭിനന്ദനങ്ങൾ. പലപ്പോഴും എന്നോട് പല സാഹിത്യ കൂട്ടായ്മയിൽ പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണിത്. മറുക എന്ന് പറയുന്നത് ഒരു അടയാളമാണ്. അപ്പോൾ ഈ അടയാളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ അടയാളപ്പെടുത്തുകയാണ്. പി പി രാമചന്ദ്രൻ്റെ ഒരു കവിത ഞാൻ വേണമെങ്കിൽ പറയാം. ഞാനിവിടെ ഉണ്ട് എന്നതിന് തെളിവായി മധുരം ഒരു കുവൽ മാത്രം മതി, ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവായി ഒരു തൂവൽ താഴെ ഇട്ടാൽ മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് തെളിവായി അടയിരുന്നതിൻ്റെ ചൂട് മാത്രം മതി, ഇതിലുമേറെ ലളിതമായി കിളികൾ എങ്ങനെ ആവിഷ്കരിക്കുന്നു ജീവനെ എന്ന് ചോദിക്കുന്ന ഒരു ലളിതമെന്നാണ് ആ കവിതയുടെ പേര് തന്നെ. അങ്ങനൊരു കൊച്ചു കവിതയുണ്ട്. അപ്പം ഇന്ന് എഴുത്തുകാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം അവരവരെ തന്നെ അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നൊരു ചോദ്യം, വളരെ പ്രസക്തമായ ചോദ്യമാണ് നിഷ ചോദിച്ചത്. എനിക്ക് പറയാനുള്ളത് എഴുത്തുകാരെന്ന് അവനെ തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു കാലത്താണ് അവൻ ജീവിക്കുന്നത്. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ്, എല്ലാവർക്കും എഴുതാനുള്ള സ്വാതന്ത്ര്യം, എഴുതുന്നത് വളരെ കൂടുതൽ ആളുകൾ വായിച്ച് നോക്കി അഭിപ്രായം പറയുന്നൊരു സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട്. പണ്ടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വാരികയിലൊരു കവിത വരിക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയ പാടാണ്. പലപ്പോഴും ഈ വാരികയുടെ പത്രാധിപന്മാരൊക്കെ പലപ്പോഴും അവരുടേതായ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെയുള്ള ആളുകളെയും സമ്മർദ്ദത്തിന് വഴങ്ങിയൊക്കെ പല കവിതകൾ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് ഓരോ ആളുകളും ഓരോ പ്രസാധകരായി മാറുന്നു. അതാണ് എനിക്ക് പറയാം, ഓരോ ആളുകളും ഓരോ പ്രസാധകരായി മാറുന്നു. ഓരോ ഇന്ന് ഒരുപാട് പുതിയ എഴുത്തുകാർ ഒരുപാട് പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്. അവർ തന്നെ അവരുടെ വിപണി കണ്ടെത്തുകയാണ്. ഇന്നിപ്പം നമ്മുടെ വലിയ പ്രസിദ്ധീകരണങ്ങളായ DCയോ മാതൃഭൂമിയോ കൈരളിയോ ഒന്നും ഇറക്കാത്ത
അല്ലെങ്കിൽ ഇറക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത പുസ്തകങ്ങളുമായിട്ട് ഒരു എഴുത്തുകാരൻ സ്വയം പ്രസ്സിൽ പോയിട്ട് അവൻ പണം കൊടുത്ത് അത് പ്രിൻ്റ് ചെയ്ത് അവൻ തന്നെ കൊണ്ട് വിറ്റ് അവനെ തന്നെ വിപണി ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഈ മറുക് ഒരടയാളമാണ് ഓരോ എഴുത്തുകാരനെ സംബന്ധിച്ചും അവൻ അടയാളമായി മാറട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മറുക പോലെയുള്ള നിരവധി നിരവധി രചനകൾ താങ്കൾക്ക് താങ്കളിലൂടെ ഇനിയും ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1-ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷ റഹീം എന്നോടൊപ്പം പ്രിയ കവി യുവകവി താഹ ജമാലും. അപ്പോൾ നമുക്കൊരു ഗാനം കൂടെ കേട്ടാലോ? അപ്പോൾ ഒരു ഗാനം കേട്ടു വരാം. ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1-ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷ റഹീം എന്നോടൊപ്പം പ്രിയ കവി താഹ ജമാലും ചേരുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പാട്ട് വിശേഷത്തിലേക്ക് സ്വാഗതം. നമ്മുടെ അഭിമുഖം തുടരുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് എനിക്ക് താഹജിയോടായിട്ട് ചോദിക്കാനുള്ളത്, താഹജിക്ക് പ്രചോദനമായ പഴയകാല തലമുറയിലെ എഴുത്തുകാരെക്കുറിച്ചും പുതിയ തലമുറയിലെ എഴുത്തുകാരെക്കുറിച്ചും ഭാവിയിലെ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഒന്ന് പറയാം. പുതിയ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴത്തെ തലമുറയെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആരൊക്കെയുണ്ട്, അതുപോലെ തന്നെ പഴയകാലത്ത് താങ്കളെ എഴുത്തിലേക്ക് പ്രചോദിപ്പിച്ചത് ആരൊക്കെയാണ്? പഴയകാലത്ത് എഴുത്തിലേക്ക് നമ്മെ പ്രചോദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഞാൻ എൻ്റെ ഒരു എഴുത്ത് ജീവിതം തുടങ്ങുന്നത് അല്ലെങ്കിൽ എഴുത്തിലേക്ക് വരാനുണ്ടായ ഒരു സംഭവം പറയാം. അത് ഈ മംഗളം എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിൽ കെ എം റോയി സാറ് ചെയ്തിരുന്ന ഒരു പങ്ക്തിയുണ്ട്, ഇരുളും വെളിച്ചവും. അതിൽ അദ്ദേഹം ഒരിക്കലൊരു ഇംഗ്ലീഷ് നാടകത്തെ പരിചയപ്പെടുത്തുകയുണ്ടായി. ഇപ്പം ഇംഗ്ലീഷ് നാടകത്തെ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഒരു വീട്ടിൽ ജീവിക്കുന്ന വളരെ സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുകയും അവർ വളരെ സ്നേഹിച്ചിരുന്ന അവരുടെ രണ്ട് മക്കൾ, അങ്ങനെ ഇവർ വിവാഹം വേർപെടുത്തി പോകുന്ന ദിവസം ആ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകം ഇതാണ്: നിങ്ങളെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കേറെ പ്രിയപ്പെട്ട നമ്മുടെ രണ്ട് മക്കളെയും ഞാൻ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ഒരു രംഗം അദ്ദേഹം ഒരു നാടകത്തെ, ഒരു ഇംഗ്ലീഷ് നാടകത്തെ ബേസ് ചെയ്ത് ഇരുളും വെളിച്ചത്തിലൊരിക്കൽ എഴുതിയുണ്ടായി.
അത് വായിച്ച രാത്രിയാണ് ഞാൻ വളരെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ വളരെ അസ്വസ്ഥനായ രാത്രി. നിന്നെ വേദനിപ്പിക്കാൻ നമുക്ക് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ രണ്ട് മക്കളെയും ഞാൻ കൊന്നുകളഞ്ഞു എന്ന് പറയുന്ന ആ ഒരു വാചകം എന്നെ ഒരുപാട് സ്വാധീനിച്ച വാചകം. ഈ ഒരു വാചകമായിരിക്കാം ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ അല്ലെ ഒരു എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഘടകമായിട്ട് മുന്നിൽ തെളിഞ്ഞു നിന്നത്. അതുപോലെ നമ്മളെ സ്വാധീനിച്ച എഴുത്തുകാരെന്ന് പറയുമ്പോൾ പഴയകാല എഴുത്തുകാരിൽ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എം ഡി, നമ്മുടെ തഴി പൊന്നം വർക്കി, ഇങ്ങനെയുള്ള ഒരുപാട് വലിയ എഴുത്തുകാർ ജനിച്ച് ജീവിച്ച മണ്ണാണ്. അവരാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം. കെ ജി ശങ്കരപിള്ള, വരേന്ദ്രൻ ചുഴിക്കാട്, അതുപോലെ തന്നെ യുവതലമുറയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് എഴുത്തുകാർ. ഇത് എനിക്ക് ചോദിച്ച ചോദ്യമുണ്ട്, ഇത് പുതിയ തലമുറയിലെ എഴുത്തുകാരിൽ ആരാണ് സ്വാധീനിച്ചതെന്ന്? എല്ലാ കാലത്തും നമ്മളെ ഓരോ എഴുത്തും സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ്റെ പേരെടുത്ത് നമുക്ക് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു എഴുത്തുകാരൻ എഴുതുന്ന ഒരു വരിയായിരിക്കാം നമ്മളെ സ്വാധീനിക്കുന്നത്. ഒരു കവിതയിൽ ഒരു വരി മതി, ആ വരിയായിരിക്കാം നമുക്ക് ഒരു കവിയോടൊരു ഇഷ്ടമുണ്ടാക്കുന്നത്. ഇനി വരാനിരിക്കുന്ന തലമുറയിലെ വലിയ എഴുത്തുകാരാകുന്നത് ആരാണെന്നൊരു ചോദ്യമുണ്ട്. അതിന് പ്രസക്തിയില്ല ആ ചോദ്യത്തിന്. കാരണം നമ്മൾ ആരെയും പ്രെഡിക്റ്റ് ചെയ്താലും അതിനൊക്കെ അപ്പുറം കടന്നു വരുന്ന അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ഒരുപാട് എഴുത്തുകാരുണ്ട്. ഒരു വരി കൊണ്ട് നമ്മളെ പ്രചോദിപ്പിക്കുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ദിവസം തന്നെ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഒരു 50-60 കവിതകളൊക്കെ വായിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ചില ആളുകളുടെ എഴുത്തിലെ ഒരു വരി മതി, അത് വളരെ ഉച്ചത്തിൽ ഒരു ശബ്ദമായി നിലവിളിയായി ഒരു പ്രതിഷേധമായിട്ട് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ എഴുത്തുകാർക്കും അവരുടേതായ ഇടമുണ്ട്, അവരുടേതായ വായനക്കാരെ അവർ കണ്ടെത്തുന്നുണ്ട്. ആ ഒരു സാധ്യത അങ്ങനെ തന്നെ തുടരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അങ്ങയുടെ മറ്റൊരു ചോദ്യം, നിരവധി പുസ്തകങ്ങൾക്ക് അവതാരക എഴുതുകയും നിരവധി പുസ്തകങ്ങൾ രചിക്കുകയും ചെയ്തിട്ടുള്ള താങ്കളുടെ ഭാവി പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ എന്തൊക്കെയാണ്? എൻ്റെ ആദ്യ പുസ്തകം എന്ന് പറയുന്നത് മറുക എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഈ പുസ്തകത്തിലെ ഏതാണ്ട് 90% രചനകളും ഞാൻ കോളേജ് ജീവിതത്തിലും ഒക്കെ പഠിക്കുന്ന സമയങ്ങളിൽ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ച കവിതകളാണ്. അത് എറണാകുളത്ത് വെച്ച് കുരിപ്പുഴ ശ്രീകുമാർ സാറാണത് പ്രകാശനം ചെയ്തത്. അതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയനായ ചെറുകഥാകൃത്തും എഴുത്തുകാരനുമായ പി സുരേന്ദ്രൻ സാറാണ്. ഒപ്പം തന്നെ ആ പുസ്തകം പ്രസിദ്ധീകര അതായത് പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഹൊറിസോൺ പബ്ലിക്കേഷനാണ് കൊച്ചിയിലുള്ള. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് 600 കോപ്പികളും വിറ്റുപോയി എന്നുള്ളതാണ്. ഇത് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതാണ് ഈ പുസ്തകത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് എനിക്ക് തോന്നുന്നത്. 1000 കോപ്പി പ്രിൻ്റ് ചെയ്തിട്ട് 2nd പതിപ്പിറക്കാനുള്ളൊരു സാധ്യതയുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഏതാണ്ട് 900 കോപ്പിയും ഇല്ലാതികം വിറ്റുപോയിട്ടുണ്ട്. ഇന്ന് കോപ്പികൾ എൻ്റെ അടുത്ത് വളരെ കുറവാണ് അതിൻ്റെ. പിന്നെ ഞാൻ 4 പുസ്തകങ്ങൾക്കുള്ള അവതാരികയും പഠനവും ചെയ്തിട്ടുണ്ട്. അതിൽ കാണാമറയത്ത് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, 7 എഴുത്തുകാർ ചേർന്ന് സോഷ്യൽ മീഡിയയിലെ നല്ല 7 എഴുത്തുകാർ ചേർന്നിട്ട് ഇറക്കിയ കാണാമറയത്ത് എന്ന് പറയുന്നൊരു പുസ്തകം, അതിന് അവതാരികയും അതിന് പഠനവും എഴുതിയത് ഞാനാണ്. അത് ഒരു കോപ്പി പോലും കിട്ടാനില്ല അത് വിപണിയിൽ, അത് ഫുള്ള് വിറ്റുപോയി എന്നുള്ളതാണ് ഒരു 3-4 മാസം കൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ മലയാളത്തിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനും സിനിമയ്ക്ക് പാട്ടെഴുതിയിട്ടുള്ള ശ്രീജിത്ത് രാജേന്ദ്രൻ്റെ 2nd പുസ്തകമായ ഇലനീറ്റലുകൾ എന്ന് പറയുന്ന പുസ്തകത്തിന് അതിൽ ഒരു പഠനം എൻ്റെ ഒരു പഠനം അതിലുണ്ട് ആ പുസ്തകത്തിൽ. അതുപോലെ തന്നെ ഒറ്റമരത്തിൻ്റെ ജനിതക രഹസ്യം എന്ന് പറയുന്ന
അനിൽകുമാർ കോഴലി എന്ന് പറയുന്ന ആളിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അവതാരികയും പഠനവും ഞാനാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കൊറോണ സമയമായതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പുസ്തകം, ഏതാണ്ട് പ്രിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പുസ്തകം, രാജൻ ജോസഫ് മനു എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ്റെ കനകാംബരപ്പൂക്കളുടെ പുറഞ്ചട്ടയുള്ള ഡയറി എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവതാരികയും പഠനവും ഞാനാണ് എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ വർക്കിലാണ്. അപ്പോൾ അങ്ങനെ കവിതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമ്മളിപ്പം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലെ ഏതാണ്ട് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ട് കവിത നിരൂപണ പങ്ക്തികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. മുമ്പ് ഞാൻ നീലാംബരി എന്ന് പറയുന്ന ഗ്രൂപ്പിന് വേണ്ടി ഒരു പങ്ക്തി കൈകാര്യം ചെയ്തിരുന്നു. അതിൻ്റെ പേര് വേറിട്ട വായന എന്നാണ്. വളരെ ശ്രദ്ധേയമായ പങ്ക്തിയായിരുന്നു, ഒരുപാട് ആളുകൾ വായനക്കാരുള്ളൊരു പങ്ക്തിയായിരുന്നു. പിന്നെ കൽഹാര പുഷ്പങ്ങൾ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയിലെ മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വായിക്കപ്പെടുന്നു എന്നിലൂടെ എന്ന് പറയുന്ന ഒരു പങ്ക്തി ഞാൻ കൈകാര്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഞാൻ മുഖതാവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കവിതാ വാരഫലം എന്ന് പറയുന്ന, അത് വലിയൊരു പങ്ക്തിയാണ്, നാല് കവികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് അവരുടെ എഴുത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പങ്ക്തി ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. കവിതാ വാരഫലം, മുഖതാവ് എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര്. വേണമെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റൊക്കെ അയച്ച് അതിൽ നോക്കാവുന്നതാണ്, അല്ലെ എൻ്റെ പേജിലൊക്കെ ഉണ്ട്, എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ അത് ലഭ്യമാണ്. അതാണ് പൊതുവേ ഇപ്പം ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിശേഷങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91.1-ൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷ റഹീം, ഒപ്പം പ്രിയകവി താഹ, നമുക്കൊരു ഗാനം കൂടെ കേൾക്കാം. രേണുക. കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. രേണുകേ നാം രണ്ടു മേഘശകലങ്ങളായി അകലയ്ക്കു മറയുന്ന ക്ഷണഭംഗികൾ മേഘ ശ്യാമഘന ഭംഗികൾ. അപ്പോൾ നിങ്ങൾ കേട്ടത് ഗാനമല്ല, കവിതയാണ്. മുരുകൻ കാട്ടാക്കടയുടെ മനോഹരമായ കവിതയുടെ ചില വരികളാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നമുക്ക് സമയം വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമ്മുടെ ഈ പരിപാടി, ഈ മനോഹരമായ ഈ അഭിമുഖം നമുക്ക് ഇന്ന് വൈൻഡ് പ്രസിഡൻറ്റുമുണ്ട്. അദ്ദേഹത്തിനോടുള്ള ചോദ്യങ്ങൾ ഇനിയും ഒരുപാട് ചോദിക്കാനുണ്ട്. എത്ര ചോദിച്ചാലും തീരില്ല, അത്രത്തോളം ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒതിച്ചു വരികയാണ്. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട താഹാജി, അങ്ങയോട് ചോദിക്കാനുള്ളത്, നമ്മുടെ രാജ്യവും ലോകവും ഇന്ന് ഒരു മഹാമാരിയെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊറോണയെക്കുറിച്ചുള്ള ഒരു രചന താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? കൊറോണയെക്കുറിച്ച് എല്ലാവരും എഴുതുന്നുണ്ട്. ദിവസവും 10-15 കൊറോണ കവിതകളൊക്കെ വായിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ഒരു കൊറോണ കവിതയുണ്ട്, ഞാൻ അത് ഈ രണ്ട് പിഞ്ഞാണങ്ങൾ പരസ്പരം കുട്ടിമുട്ടി ശബ്ദമുണ്ടാക്കുന്ന പിഞ്ഞാണങ്ങൾ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ അടുക്കളയിൽ നിത്യവും കലഹിക്കുന്ന ഒരു വീട്ടിലെ രണ്ട് മനുഷ്യരുടെ കഥയാണ്. പക്ഷേ അത് പിഞ്ഞാണങ്ങളായിട്ട് അവ എപ്പോഴും ശബ്ദമുണ്ടാക്കിയിരുന്നവർ കൊറോണ കാലത്ത് ശബ്ദമുണ്ടാക്കാതെ രണ്ട് ഷെൽഫുകളിലായി മാറുകയാണ്, സാമൂഹ്യ അകലം എന്ന ഒരു പ്രശ്നത്തിൽ പരസ്പരം കലഹിക്കാതെ ശബ്ദമുണ്ടാക്കാൻ കഴിയാതെ അപ്പുറം ഇപ്പുറം പരസ്പരം നോക്കി കൈവീശി കാണിക്കുന്ന
അത്തരത്തിലുള്ള ഒരു രചന ഞാൻ ഈ കൊറോണ കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ കൊറോണയുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ എന്ത് എഴുതുമ്പോഴും അതിലൊരു കൊറോണയുടെ ഒരു സംഭവങ്ങൾ കടന്നു വരും. ഈ ഒരു കാലം അങ്ങനെയാണ്, കാലം പലതിനെ അടയാളപ്പെടുത്തും. പ്രത്യേകിച്ച് കവിത കാലത്തെ അടയാളപ്പെടുത്തി കടന്നു പോകും. കവികൾ പലതും മുൻകൂട്ടി കാണുന്നു എന്നുള്ളതാണ്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങളെന്ന് വൈരപ്പള്ളി മാഷ് മാമ്പഴത്തിൽ പറഞ്ഞത് മാത്രമാണിപ്പോൾ പറയാനുള്ളത്. കാരണം കവികൾ ദീർഘദർശനം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കൊറോണക്കാലത്ത് എല്ലാവരും എന്തു ചെയ്യുക, നമ്മൾ ഡോക്ടർമാർ പറയുന്ന പോലെ ഒക്കെ കേൾക്കുക, കൈകൾ നന്നായി വൃത്തിയായി കഴുകുക, സാനിറ്റൈസറും മാസ്കും ഒക്കെ ഉപയോഗിക്കുക, പരസ്പരം അകലം പാലിക്കുക, യാത്രകൾ ഒഴിവാക്കുക. ഇതൊക്കെ തന്നെയാണ് കൊറോണയെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. നമുക്ക് പലപ്പോഴും മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനത്തിലും ഡോക്ടർമാരോടും നമ്മുടെ ആരോഗ്യമന്ത്രിയുടെയൊക്കെ വാർത്താസമ്മേളനത്തിലുമൊക്കെയാണ് നമ്മളും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. ഇപ്പം നമ്മളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ. പക്ഷേ കവിതകൾ നിരന്തരം ഇതൊന്നും അറിയാതെ മനുഷ്യർ ഒരുപാട് പടച്ചു വിടുന്നുണ്ട്. നിരന്തരം വായിക്കപ്പെടാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു തലമുറയുടെ ഭാഗമായി നമ്മൾ മാറുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നേരത്തെ ഒത്തിരി പാട്ടും പാട്ടിൻ്റെ വിഷയങ്ങളുമായി ഫണി ഫാസ്റ്റ് എഫ് എം 91 റോണലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ നിഷാ റഹീം, എന്നോടൊപ്പം പ്രിയ യുവകവി താഹ ജമാലും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ തീർത്തും ലഘൂകരിക്കേണ്ടതായിട്ട് ഉള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, കാരണം സമയം ഏറെ ആയിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ഈ മനോഹരമായ അഭിമുഖം ഇവിടെ പര്യവസാനിപ്പിക്കാം. അപ്പോൾ അദ്ദേഹത്തിനോടായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, പലരും ഇന്ന് എഴുതി തുടങ്ങുന്നത് സോഷ്യൽ മീഡിയയിലാണ്. താങ്കളുടെ പ്രത്യേകത പല ആനുകാലികങ്ങളിൽ എഴുതി വരികയും പിന്നീട് സോഷ്യൽ മീഡിയയിലേക്ക് ചുവട് മാറ്റം നടത്തുകയുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ചുവടുമാറ്റം? എന്താണ് ഇതിലെ വൈരുദ്ധ്യം? വളരെ എന്താ പറയുക, ഒരു വല്ലാത്ത ചോദ്യമാണ് നിഷ ചോദിച്ചിരിക്കുന്നത്. ഞാൻ എറണാകുളം മഹാരാജ് പഠിക്കുന്ന കാലത്താണ് എൻ്റെ ആദ്യത്തെ കവിത അച്ചടിമഷി പുരണ്ട് മാതൃഭൂമിയുടെ പത്രത്തിൽ വരുന്നത്. അത് ആ കവിതയുടെ പേര് മരണമഴ എന്നായിരുന്നു ആ കവിതയുടെ പേര്. ഓർക്കുന്നുണ്ട് ആ കവിത. പിന്നെ നിരവധി മാഗസീനുകളിൽ ഒക്കെ കവിതകൾ എഴുതുകയുണ്ടായി. അങ്ങനെ കുറേ കാലം കവിതകളിൽ നിന്ന് ഒരു 3-4 വർഷം മാറി നിൽക്കുകയുണ്ടായി, ഒന്നും എഴുതാത്തൊരു കാലം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അന്ന് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തുണ്ട്, കലേഷ്, എസ് കലേഷ്, മലയാളത്തിലെ പ്രശസ്തനായ കവിയാണ്. അദ്ദേഹം എൻ്റെ നാട്ടുകാർ എന്ന വീടിന് വളരെ അടുത്തുള്ള ഒരാളാണ്. കുന്നാനത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം നിരന്തരം എന്നെ കാണാൻ വരികയും അദ്ദേഹത്തിൻ്റെ കവിതകളും എൻ്റെ കവിതകളും ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ ഒരു പേജ് എടുത്തിട്ട് താഹാജി അതിൽ എഴുത്, ഇങ്ങനെ കവിതയിൽ നിന്ന് മാറി നിൽക്കാതെ. അങ്ങനെയാണ് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്കിലൊരു പേജ് ഒരു ആദ്യമായിട്ടൊരു ഇത് എടുക്കുന്നത് തന്നെ. അങ്ങനെ അവിടെ നിന്ന് എഴുതി വരികയും അതിൻ്റെ ഇടയിലൊക്കെ ആനുകാലികങ്ങൾ ഒരുപാട് രചനകൾ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മലയാളം വാരികയിൽ 2 കവിത വന്നിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിന്ന് മുടന്ത് അഭിനയിക്കുന്നവരെന്ന് പറഞ്ഞൊരു കവിത. അത് കഴിഞ്ഞൊരു 5-6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും മറ്റൊരു കവിത വന്നിരുന്നു, ചിത്രശാലയിൽ ചിത്രകാരനരികിൽ നിൽക്കുമ്പോൾ. മലയാളത്തിൽ വന്ന 2 കവിതകൾ ശ്രദ്ധേയമായി ചർച്ചയപ്പെട്ട കവിതകളാണത്. അതുകൂടാതെ ചന്ദ്രിക ആഴ്ച പതിപ്പ്, മാധ്യമം വാരാന്ത പതിപ്പ്, തേജസ്, അങ്ങനെ ഒരുപാട് വരികളിലൊക്കെ കവിത എഴുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലേക്ക് മാറുമ്പോൾ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഒരു കവിത എഴുതി പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നല്ല അഭിപ്രായങ്ങളോ മോശം അഭിപ്രായങ്ങളോ ഒക്കെ ആയിട്ട് ആളുകൾ എഴുതുന്നു. മാത്രമല്ല നമുക്ക് നമ്മുടേതായ ഒരു കുറേ പ്രേക്ഷകരെ, അല്ലെങ്കിൽ കുറച്ച് ഫോളോവേഴ്സിനെ, അല്ലെങ്കിൽ കുറച്ച് ആരാധകരെ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ, അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനും അത് എഴുത്തിൽ വലിയൊരു വാങ്ങി വായിക്കും.